ഭൗതിക ശരീരത്തിൽ ആത്മസാന്നിധ്യമുള്ളപ്പോൾ അതിനെ വികസിപ്പിക്കാനും ദീർഘിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സ്. ആത്മാവിൻ്റെ എല്ലാവിധ സംവേദനങ്ങളും വികാരങ്ങളും അനുഭവങ്ങളും അതിൻ്റെ ഭൗതിക മാറ്റത്തിൽ ഉണ്ടാക്കുന്നു. അങ്ങനൊരു പ്രതിഭാസമാണ് മനസ്സ്. മനസ്സിന് ബോധ ഉപബോധ തലങ്ങളുണ്ട്. ആത്മാവ് മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന പ്രതിഭാസമാണ്. മനസ്സ് കലിശമായാൽ, ഇല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലം പല പ്രതിഭാസങ്ങളും മനുഷ്യന് ഉണ്ടാകാം. ഉദാഹരണത്തിന്, ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ലഹരി പദാർത്ഥങ്ങൾ തലച്ചോറിനെ സ്വാധീനിക്കുകയും അത് മനസ്സിനെ ബാധിക്കുന്നതായും ആ വ്യക്തിയുടെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഈ അവസരത്തിൽ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ അടുക്കലെത്തിയ ഒരു വ്യക്തി, അദ്ദേഹം പോലീസായിരുന്നു. 6 മാസം കൂടിയിരിക്കുമ്പോൾ അവധിയെടുക്കുകയും പിന്നീട് അദ്ദേഹം ജോലിക്ക് പോകാൻ താല്പര്യപ്പെടാതിരിക്കുകയും പിന്നീട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിന് എന്താണ് കാരണമെന്ന് അറിയുവാനായി അദ്ദേഹത്തിനെ മോഹനിദ്രയ്ക്ക് ഹിപ്നോസിസിന് വിധേയമാക്കി. ആ ഹിപ്നോസിസിന് വിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഈ ഹിപ്നോസിസ് തെറാപ്പി കാണാനായി. ട്രാൻസിലേക്ക് അല്ലെങ്കിൽ മോഹനിദ്രയിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് അയാളുടെ ശബ്ദത്തിന് മാറ്റമുണ്ടായി. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കേശവനാണ്, KSRTC ബസ് ഇടിച്ച് തിരുവനന്തപുരത്ത് വെച്ച് മരിച്ച കേശവനാണ്, ഞാൻ ഇവനെയും കൊണ്ടേ പോകൂ. ശബ്ദം അങ്ങ് മാറി. അപ്പോൾ വീണ്ടും, ഇല്ല, ഇത് നിങ്ങളുടെ ശരീരമല്ല, യാതൊരു കാരണവശാലും നിങ്ങൾ ഈ ശരീരത്തിൽ വസിക്കാൻ യോഗ്യനല്ല, പ്രകൃതിയുടെ നിയമം പാലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയും സജഷനും കൊടുത്ത് വളരെ നേരത്തെ ശേഷം ആ ആത്മാവ് വിട്ടുപോയി. വീണ്ടും വേറൊരു ശബ്ദം വന്നു, ഞാൻ ജാനകിയാണ്, എൻ്റെ കുഴിമാടത്തിൻ്റെ മുകളിലൂടെ ഇവൻ നടന്നു പോയപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ കൂടിയതാണ് എന്നാണ് ഉത്തരം വന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുകയേ പറ്റൂ, ഇത് മറ്റൊരാളുടെ ശരീരമാണ് എന്ന് ഉള്ള രീതി സംസാരിച്ചപ്പോൾ, ആറ്റുകാലിൽ പൊങ്കാല നടത്തിയാൽ ഞാൻ പൊയ്ക്കോളാം ഈ ശരീരം വിട്ട് എന്നാണ് ആ ജാനകി എന്ന പേഴ്സണാലിറ്റിയുടെ ശബ്ദത്തിൽ സംസാരിച്ചത്. ഇതെല്ലാം കണ്ട് ഭയത്തോടുകൂടി ഈ വ്യക്തിയുടെ ഭാര്യ ആ മുറിയിൽ നിന്ന് ഓടിപ്പോവുകയുണ്ടായി. ഏറെ നേരത്തെ സജഷനും തെറാപ്പിക്ക് ശേഷം ഈ വ്യക്തി മോഹനിദ്രയിൽ നിന്ന് ഉണർത്തുന്നതിന് മുമ്പേ ആത്മവിശ്വാസവും മനസ്സിൻ്റെ ടെൻഷനും ആങ്സൈറ്റിയും മാറുവാനുള്ള സജഷനുകളും കൊടുക്കുകയുണ്ടായി. മോഹനിദ്രയിൽ നിന്ന് ഉണർന്ന ഈ വ്യക്തി ചോദിച്ചു, എനിക്കെന്താണ് സംഭവിച്ചത്, ഞാൻ എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല മാറ്റം ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹം തുടർച്ചയായി ജോലിക്ക് പോകാനും തുടങ്ങി. മനസ്സിനുണ്ടാകുന്ന ആഘാതങ്ങൾ, ഒരു പക്ഷേ ഈ വ്യക്തി ഒരു സന്ദർഭത്തിൽ എവിടെയെങ്കിലും ഡിപ്രസ്ഡ് ആകുകയോ അതിൽ നിന്നുണ്ടായ ഇല്ലെങ്കിൽ പേടിയോ, അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ജോലിക്ക് പോകാതിരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായി,
അദ്ദേഹം ആ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് വല്ലാതെ മനസ്സസ്വസ്ഥതയാകുകയും രാത്രിയിൽ എന്തോ കണ്ട് ഭയക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ആണ് ഈ ജോലിയോട് പോലീസ് ഉദ്യോഗത്തിനോട് താല്പര്യമില്ലാതായത് എന്ന് പറയാനിടയായി. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് അഗാധമായി മനസ്സിലാക്കേണ്ടിയ ഒരു സംഗതി തന്നെയാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നു മനോജന്യ രോഗങ്ങളാണ് പല രോഗങ്ങൾക്കും കാരണമെന്നുള്ളത്. മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നാം ചെന്നെത്തുമ്പോൾ മാത്രമാണ് മനസ്സിൻ്റെ വിവിധതരം സാധ്യതകളും ഒക്കെ കണ്ടെത്താൻ സാധിക്കുന്നത്. യോഗവിദ്യയിലൂടെ, ധ്യാനത്തിലൂടെ ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ മനസ്സിൻ്റെ പല തലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ സങ്കല്പശക്തിയും സിദ്ധിവിശേഷങ്ങളും മറ്റും. അപ്പോൾ ഒരുവൻ്റെ മനസ്സ് ആണ് അവനെ രോഗത്തിനും ദുരിതത്തിനും കാരണമാക്കുന്നത്. നമ്മളെങ്ങനാണോ ചിന്തിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വേണ്ട രീതിയിൽ വിചിന്തനം ചെയ്ത് മനസ്സ് ശാന്തമായൊരവസ്ഥയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സ് അസ്വസ്ഥതയാകുകയും മറ്റ് മനോരോഗങ്ങളിലേക്കും നയിക്കപ്പെടാമെന്നുള്ള ഒരു ഉദാഹരണം കൂടെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് മുമ്പ് ആ ഒരു കേസ് ഹിസ്റ്ററി ഇവിടെ പറയുകയുണ്ടായത്. ശരീരവും മനസ്സും തമ്മിലുള്ള ഐക്യം നാം കീപ്പ് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ പുലർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരിക്കുവാനായി നാം നമ്മുടെ ചിന്തകളെ വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഏറുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ലാഘവമാക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ടവരായി നമ്മുടെ മനസ്സിനെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കുന്ന ഒരു വ്യക്തി, മനസ്സിനെ നമ്മുടെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്ന, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയുമായിട്ട് പങ്കുവയ്ക്കുന്ന വഴി നമ്മുടെ മനസ്സ് ലാഘവമാക്കുവാനും സഹായിക്കുന്നതാണ്. എൻ്റെ എല്ലാ വീഡിയോകളും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ജീവിതത്തിൽ മനസ്സിന് സമാധാനത്തോടുകൂടി നയിക്കുവാൻ വീഡിയോ കാണുന്ന എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നന്ദി.